ലാലൂർ മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷം പാതയോരത്തും ജലസ്രോതസ്സുകളിലും സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ലാലൂർ സെന്ററിന് സമീപമുള്ള പൊതുക്കാനയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഏകദേശം 4 ലോഡോളം മാലിന്യം തള്ളിയതായാണ് സംശയിക്കുന്നത്. സെപ്റ്റിക് മാലിന്യത്തോടൊപ്പം കാറ്ററിംഗ് സ്ഥാപനത്തിലെ മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. സെപ്റ്റിക് മാലിന്യത്തിന്റെ ദുർഗന്ധം മൂലം പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും വലിയ ദുരിതമാണ് അനുഭവപ്പെടുന്നത്. സെപ്റ്റിക് മാലിന്യം പൊതുസ്ഥലത്ത് തള്ളിയതുമായി ബന്ധപ്പെട്ട് തൃശൂർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പ്രദേശവാസികളുടെ സഹകരണത്തോടെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്നും CCTV ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കണമെന്നും 45th Division കൗൺസിലർ ലാലി ജെയിംസ് പറഞ്ഞു. അടുപ്പിച്ച് 3-4 ദിവസമായിട്ട് കക്കൂസ് മാലിന്യവും അതോടൊപ്പം തന്നെ കാറ്ററിംഗ് നടത്തുന്ന നമുക്ക് ഊഹിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നത് അവരുടെ ഡ്രൈനേജിൽ നിന്നുള്ള വെള്ളവും അടങ്ങിയ ചെളിവെള്ളം അടങ്ങിയിട്ടുള്ള ടാങ്കറുകൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ പ്രദേശത്തെ പൊതുചാലിൽ അടിച്ചുകൊണ്ടിരിക്കുക. ഈ 3-4 ദിവസങ്ങളിലായിട്ട് ഈ പ്രദേശത്ത് പരിസരവാസികൾക്കോ യാത്രക്കാർക്കോ പോകുവാൻ കഴിയാത്ത രീതിയിലാണ്. മാത്രമല്ല ഇത്തരം വെള്ളം കെട്ടി നിൽക്കുമ്പോഴുണ്ടാകുന്ന ഈ മലിനജലത്തിൽ നിന്നുണ്ടാകുന്ന അണുക്കൾ ഇവിടെ കൊച്ചുകുട്ടികളും കുടുംബങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ്. നേരത്തെ ഈ സൈഡിലായിരുന്നു, ഇപ്പം അപ്പുറത്തെ സൈഡിലേക്ക് മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. വെസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സിലടക്കം സെപ്റ്റിക് മാലിന്യം കലരുന്നതായും നാട്ടുകാർ പറയുന്നു. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV News, തൃശൂർ.